ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ലെയ്ത്ത് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലെയ്ത്ത്, അതുപോലെ ഒരു ലെയ്ത്തിൻ്റെ ഒരു ചിത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സേഫ്റ്റി പ്രിക്യുവേഷൻസ് യൂസ്ഡ് ഇൻ ലെയ്ത്ത് ഷോപ്പാണ്. അതായത് ലെയ്ത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സേഫ്റ്റി പ്രിക്യുവേഷൻസ്. നമ്മൾ ഇതിന് മുന്നേയുള്ള ഫിറ്റിംഗ്, അതുപോലെ തന്നെ സ്മിത്തി, ഷീറ്റ് മെറ്റൽ തുടങ്ങിയ ട്രേഡുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് സേഫ്റ്റി പ്രിക്യുവേഷൻസ് ഉപയോഗിച്ചിരുന്നു. നോർമലി നമ്മളൊരു മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സേഫ്റ്റി പ്രിക്യുവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെയ്ത്ത് ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ലെയ്ത്ത് മെഷീൻ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് സേഫ്റ്റി പ്രിക്യുവേഷൻസ് പാലിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ ലെയ്ത്തിലെ സേഫ്റ്റി പ്രിക്യുവേഷൻസ് എന്ന് നോക്കാം. ഓക്കെ, ഹെഡിംഗ് ഉണ്ട് സേഫ്റ്റി പ്രിക്യുവേഷൻ. അതിൽ ഫസ്റ്റ് പോയിന്റ് ഞാൻ വായിക്കാം, ഓൾവേസ് വിയർ അപ്രൂവ്ഡ് സേഫ്റ്റി ഗ്ലാസസ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഓൾവേസ് വിയർ, എപ്പോഴും, ഓൾവേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും, വിയർ അപ്രൂവ്ഡ് സേഫ്റ്റി ഗ്ലാസ്, നല്ല അപ്രൂവ് ആയിട്ടുള്ള നല്ല എന്താണ് ക്വാളിറ്റി ഉള്ള സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ലെയ്ത്തിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഇതിൽ നമ്മളൊരു മെറ്റൽ വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ ഈ കട്ടിംഗ് ടൂൾ, ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ ആ ഒരു മെറ്റലിനെ റിമൂവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മെറ്റൽ ചിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ തരികൾ, മെറ്റലിൻ്റെ തരികൾ ഈ ടൂൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, തരികൾ തെറിക്കും. ആ തരികൾ തെറിച്ച് നമ്മുടെ കണ്ണിലൊക്കെ തട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നല്ല ഹൈ ഫോഴ്സിലായിരിക്കും ഈ മെറ്റൽ ചിപ്സ് വരിക. നമ്മുടെ മെറ്റൽ ചിപ്പ് നമ്മുടെ കണ്ണിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, വളരെയധികം വലിയൊരു ഇഞ്ചുറിയിലേക്ക് വരും. ഓക്കെ, നമ്മുടെ കണ്ണ് നമ്മൾ തട്ടിയതിന് ശേഷം തിരുമ്പുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയെ തന്നെ ബാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ നല്ല അപ്രൂവ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഗ്ലാസ് തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. ഓക്കെ, ക്വാളിറ്റി ഉള്ള സേഫ്റ്റി ഗ്ലാസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നോക്കാം, റോൾ അപ്പ് സ്ലീവ്സ്, റിമൂവ് ടൈ ആൻഡ് ടക്ക് ഇൻ ലൂസ് ക്ലോത്തിങ്. ഓക്കെ, അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, റോൾ അപ്പ് സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഷർട്ടിൻ്റെ, ഇപ്പോൾ ഫുൾ കൈ ഷർട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കണം. അതുപോലെ റിമൂവ് ടൈ ആൻഡ് ടക്ക് ഇൻ ലൂസ് ക്ലോത്തിങ്, അതായത് നമ്മൾ ടൈയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും എന്ത് ചെയ്യണം, നമ്മൾ ഊരി വയ്ക്കണം. അതുപോലെ തന്നെ ഇതിലില്ലാത്തൊരു പോയിൻ്റാണ് നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും. നമ്മൾ കോളേജിലും ഒക്കെ പഠിക്കുന്ന അവസരത്തിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, വാച്ച്, അതുപോലെ ചെയിന്, ബ്രേസ്ലെറ്റ്, ഇത്തരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഊരി വയ്ക്കണം. കാരണം ഇത് ഒരു റൊട്ടേറ്റിംഗ് ഡിവൈസാണ്, അതിൽ മൂവ് ചെയ്യുന്ന പാർട്ടുകൾ ഒരുപാടുണ്ട്, അതായത് വർക്ക് ചെയ്യുന്ന പാർട്ടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മുടെ ഇത് കുടുങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ടൈയൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ലെയ്ത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ലെയ്ത്തിൽ ഈ ടൈയൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഇഞ്ചുറി തന്നെ ആയിട്ട് മാറും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരു ലെയ്ത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനൊന്നും പാടില്ല. അടുത്ത പോയിന്റ് നോക്കാം, നെവർ ഓപ്പറേറ്റ് മെഷീൻ ഇഫ് സേഫ്റ്റി ഗാർഡ്സ് റിമൂവ്ഡ്. അതായത് ലെയ്ത്തിന് എന്തുണ്ടായിരിക്കും, സേഫ്റ്റി ഗാർഡ് ഉണ്ടായിരിക്കും. ആ സേഫ്റ്റി ഗാർഡ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ലെയ്ത്ത് വർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരുപാട് ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസിന് കാരണമാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ നമ്മൾ പാടില്ല. അടുത്ത പോയിന്റ് നോക്കാം, നാലാമത്തെ പോയിന്റ്, സ്റ്റോപ്പ് ലെയ്ത്ത് ബിഫോർ മെഷർ വർക്ക് ഓർ ക്ലീൻ ഓയിൽ ഓർ അഡ്ജസ്റ്റ് മെഷീൻ. സ്റ്റോപ്പ് ലെയ്ത്ത് ബിഫോർ മെഷർ വർക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യണം, ആ വർക്ക് നമുക്ക് കറക്റ്റാണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും, അളന്ന് നോക്കും അല്ലേ. ആ വർക്ക് പീസ് കറക്റ്റാണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും, അളന്ന് നോക്കും. അപ്പോൾ അളന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ലെയ്ത്ത് ഫുള്ളായിട്ട് ഓഫ് ചെയ്ത് ലെയ്ത്തിൻ്റെ വർക്കിംഗ് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത്, ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റൊട്ടേഷൻ ഫുൾ നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മെഷറിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അപകടം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ക്ലീനിങ്, ഓയിലിംഗ്, അഡ്ജസ്റ്റ് മെഷീൻ, നമ്മൾ ക്ലീനിങ് ചെയ്യുക, അതുപോലെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ വർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ട് ഈ ലെയ്ത്ത് വർക്ക് ചെയ്ത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ലെയ്ത്തിൻ്റെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ റൊട്ടേഷൻ പൂർണ്ണമായി നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കൈയും എന്ത് ചെയ്യണം, അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോഴും ഓയിൽ അടിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്പിൻഡിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ
പൂർണ്ണമായി നിന്നതിന് മാത്രമേ അത് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങാൻ പാടുള്ളതുള്ളൂ. അടുത്തത് ആൾവേസ് റിമൂവ് ചക്ക് കീ ആഫ്റ്റർ യൂസ്. ഓക്കെ, അതായത് നമുക്ക് ഇതിലെ പാർട്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചക്ക് എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ചക്കിനെ ടൈറ്റ് ആക്കുന്നതിന് വേണ്ടി ഒരു ചക്ക് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ട്. ആ ചക്ക് കീ എന്ത് ചെയ്യണം, എപ്പോഴും അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതായത് നമ്മളെ ഉപയോഗം കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചക്ക് കീ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ സ്പിൻഡിൽ തിരിയും. അപ്പോൾ ഈ ചക്ക് കീ ദൂരേക്ക് തെറിച്ച് പോകാനും നമ്മുടെ കണ്ണിലോ നമ്മുടെ ദേഹത്തൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പരിക്ക് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം, ഓൾവേസ് റിമൂവ് ചിപ്പ് വിത്ത് ബ്രഷ്. ഞാൻ നേരത്തെ പറഞ്ഞു ലൈത്തിൽ മെറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിപ്പ്, അതായത് ചെറിയ ചെറിയ മെറ്റൽ തരികൾ വന്ന് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കണ്ണിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങളുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോഴും നമ്മൾ ലൈത്തിലൊക്കെ വർക്ക് കഴിഞ്ഞാൽ ആ ചിപ്പ് എന്ത് ചെയ്യണം, ബ്രഷ് ഉപയോഗിച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഒരിക്കലും എന്താണ്, ബ്രഷ് അല്ലാതെ നമ്മുടെ കൈയ്യോണ്ടോ വേറെ ഉപകരണങ്ങളോ കൊണ്ടോ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ചിപ്പ് റിമൂവ് ചെയ്യാൻ പാടില്ല. കാരണം വളരെ ഷാർപ്പായിരിക്കും, വളരെ ഷാർപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പായിരിക്കും. നമ്മൾ കൈയ്യോണ്ടൊക്കെ റിമൂവ് ചെയ്യുന്ന അവസരത്തിൽ നമ്മുടെ കൈയ്യിനൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളൊരു ലേത്ത് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ കാര്യങ്ങളെങ്കിലും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായ രീതിയിൽ ലേത്തിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ഒന്നുകൂടി വായിക്കാം, ഓൾവേസ് വിയർ അപ്രൂവ്ഡ് സേഫ്റ്റി ഗ്ലാസ്. നല്ല അപ്രൂവ് ആയിട്ടുള്ള സേഫ്റ്റി ഗ്ലാസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ധരിച്ചിരിക്കണം. നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം എന്താണ്, അപ്രൂവ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഗ്ലാസ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ടൈയോ അല്ലെങ്കിൽ നമ്മുടെ ലൂസായിട്ടുള്ള ബ്രേസ്ലെറ്റ്, ചെയിന്, ഐഡൻറ്റിറ്റി കാർഡ് അത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ലൈത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ഗാർഡ് റിമൂവ് ചെയ്തുകൊണ്ട് ഒരിക്കലും ലൈത്ത് പ്രവർത്തിപ്പിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ലൈത്തിൻ്റെ വർക്ക് മെഷർ ചെയ്യാൻ, അതായത് അളവും കാര്യങ്ങളും എടുക്കുന്ന അവസരത്തിൽ അതിൻ്റെ സ്പിൻഡിലിൻ്റെ റൊട്ടേഷൻ പൂർണ്ണമായും നിന്നു എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ മെഷറിങ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന അവസരത്തിലും ഓയിൽ അടിക്കുന്ന സമയത്തും അത് തന്നെ, അതുപോലെ അഡ്ജസ്റ്റ് മെഷീൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവസരത്തിലും നമ്മൾ എന്ത് ചെയ്യണം, സ്പിൻഡിലിൻ്റെ റൊട്ടേഷനൊക്കെ പൂർണ്ണമായി നിന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത്തരം പ്രവൃത്തികളിലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ചക്കിൽ യൂസ് ചെയ്യുന്ന കീ, ആ ചക്ക് കീ എന്ന് പറയുന്ന ഡിവൈസ് എപ്പോഴും എന്തായിരിക്കണം, അവിടുന്ന് റിമൂവ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് തെറിച്ച് പോയിട്ട് നമ്മുടെ ദേഹത്തൊക്കെ വന്ന് തട്ടി വലിയ പരിക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് ചിപ്പ്, നേരത്തെ പറഞ്ഞ മെറ്റൽ ചിപ്പ് എന്ത് ചെയ്യണം, ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യണം. കയ്യോ കൈയോണ്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിനൊക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾ നോർമലി വർക്ക്ഷോപ്പിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്. നമ്മൾ യൂണിഫോം ധരിക്കണം, ഷൂസ് ധരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയരുത്, കൃത്യമായിട്ട് യൂസ് ചെയ്യണം, ഫ്ലോറും കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് പഠിച്ചിട്ടുണ്ട്. ആ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എന്താണ്, ഇവിടെയും പാലിക്കണം. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ലേത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്. അപ്പോൾ മറ്റേ ഇതിന് മുന്നേ പഠിച്ചതിൻ്റെ കൂടെ ഇതും കൂടി എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ലേത്തിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ പോകുമ്പോൾ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.